നമസ്കാരം. തേജസ് വെങ്ക്ഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ. സുനിത മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ക്ഷയും ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എൻ്റെ ഈ നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യുക. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി തലനാരിയുടെ കീറി പരിശോധിച്ച് പ്രശ്ന പരിഹാരം ചെയ്തു തരാം. നിങ്ങളുടെ നാളെ എന്ന് പറയുന്ന പ്രോഗ്രാം മൈ തേജസ് ഇൻഫോ എന്ന് പറയുന്ന ചാനലിലോട്ട് കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് മിക്കവാറും ഈ ആഴ്ച അത് ഓക്കെ ആയി കഴിയും. അപ്പോൾ ഇപ്പോൾ പല ആൾക്കാരും വിളിച്ചിട്ട് നിങ്ങളുടെ നാളെ എന്ന് പറയുന്ന പ്രോഗ്രാം കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ഈ തേജസ് ഫെങ്ഷി എന്ന് പറയുന്ന ഈ ഒരു ചാനലിലോട്ട് ഞാനത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ കൊടുക്കുന്നത് നിങ്ങളുടെ ഈ വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ നമ്മൾ ഓരോ ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് ഒന്ന് പറയുന്നു. കുറച്ച് ഈ ഇത് കുറച്ച് നീണ്ടുപോകും, എന്നാലും നിങ്ങൾക്ക് പ്രോബ്ലമല്ല, അത് ചെയ്യാൻ ശ്രമിക്കുക, അത് കാണാൻ ശ്രമിക്കാം. അതായത് ഞായർ മുതൽ അടുത്ത ശനി വരെയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഈ ഞായറാഴ്ചത്തെ ദിവസത്തെ കുറിച്ച് അതിൻ്റെ വിശദമായിട്ട് നോക്കാം. 2022 സെപ്റ്റംബർ മാസം 25 1198 കന്നിമാസം 9 ഞായറാഴ്ചയാണ്. ഉത്രം നക്ഷത്രമാണ്. ഞായറാഴ്ചത്തെ രാവിലത്തെ സൂര്യോദയം രാവിലെ 6:14 സൂര്യോദയം, വൈകുന്നേരം 6:13 സൂര്യാസ്തമയം. രാഹുലം വരുന്നത് 4:37 6:06 മധ്യമാണ് രാഹുലം വരുന്നത്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:49 12:11 മധ്യമാണ് അഭിജിത് മുഹൂർത്തം. മുഹൂർത്തം വരുന്നത് 12:15 മുതൽ 12:47 വരെയാണ് മുഹൂർത്തം വരുന്നത്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. ഉത്രം നക്ഷത്രം കൂടിയാണ്. അപ്പം മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, രാഹുദോഷ പരിഹാരത്തിന് നമുക്ക് ഞായറാഴ്ച ദിവസം നാഗർപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കുക. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ രണ്ട് സമയം ഈ രാഹു സമയത്ത് ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രമേ ക്ഷേത്രങ്ങൾ നടന്നിരിക്കുള്ളൂ. അതുകൊണ്ടാണ് അത് പറയാൻ കാരണം. എന്നാലും നാളത്തെ ദിവസത്തെ ഞായറാഴ്ചത്തെ ദിവസത്തെ നമുക്ക് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ഞായറാഴ്ച. വിവാഹം, ഗൃഹപ്രവേശം, ഉപനയനം, അധികാരം ഏറ്റെടുക്കുക, അതായത് എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനൊക്കെ പറ്റിയ ഒരു ദിവസം കൂടിയാണ്. രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഈ വരുന്ന ഞായറാഴ്ച ദിവസം. എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാണ്. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പിണ്ടനൂൽ ദോഷം, വസുവജയ ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷത്ര ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. അപ്പോൾ ഈ പിതൃദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, അപ്പോൾ ഈ അകന്നാൾ ദോഷം ബാധിക്കുന്നത് ഉത്രം നക്ഷത്രം. ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അതിന് അകന്നാൾ ദോഷം ഉണ്ട്. അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 2022 സെപ്റ്റംബർ മാസം 26 1198 കന്നിമാസം 10 തിങ്കളാഴ്ച അത്തം നക്ഷത്രമാണ്. തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:14 സൂര്യോദയം, വൈകുന്നേരം 6:12 സൂര്യാസ്തമയം. രാഹുലം രാവിലെ 7:43 9:12 മധ്യാണ് രാഹുലം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു തിങ്കളാഴ്ച ഞായറാഴ്ചയും തിങ്കളാഴ്ചയാണ് നമുക്ക് രാഹുദോഷ പരിഹാരത്തിന് ക്ഷേത്രങ്ങളിൽ പോയിട്ട് യഥാവധി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം. അതേപോലെ തന്നെ അഭിജിത് മുഹൂർത്തം വരുന്നത് 11:49 12:11 മധ്യമാണ് അഭിജിത് മുഹൂർത്തം. രാഹുലം വരുന്നത് മുഹൂർത്തം വരുന്നത് 12:15 12:36 മധ്യമാണ് മുഹൂർത്തം വരുന്നത്. അതും അന്നും നമുക്ക് തിങ്കളാഴ്ചയും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. വിവാഹം, അതേപോലെ തന്നെ വാസ്തുകർമ്മങ്ങൾ, ഉത്സവം, യാത്ര, പ്രതിഷ്ഠ, ഇതിനെല്ലാത്തിനും ഈ നമുക്ക് ആ ദിവസങ്ങളിൽ ഉപയോഗിക്കാം. യാത്രയ്ക്കൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ദിവസം. വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ ഉള്ള നല്ലൊരു ദിവസം കൂടിയാണ്. അത് നമുക്ക് ഈ അതിലാണ് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 5 ദോഷങ്ങളിൽ അകന്നാൾ ദോഷം അന്നുമുണ്ട്, ഉത്രം നക്ഷത്രം, അത്തം നക്ഷത്രം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ അകന്നാൾ ദോഷം കൂടുതലായിട്ട് നമുക്ക് ബാധിക്കുന്നത്. അപ്പം തിങ്കളാഴ്ച ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാൾ ദോഷമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചൊവ്വാഴ്ചത്തെ ദിവസത്തേക്ക് നോക്കാം. 2022 സെപ്റ്റംബർ മാസം 27 1198 കന്നിമാസം 11 ചൊവ്വാഴ്ചയാണ്. ചിത്തിര നക്ഷത്രമാണ്. രാഹുലം വരുന്ന സൂര്യോദയം വരുന്നത് രാവിലെ 6:14 സൂര്യോദയം, വൈകുന്നേരം 6:11 സൂര്യാസ്തമയം. രാഘുലം വരുന്നത് 3:38 4:37 മധ്യമാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:48 12:10 മധ്യമാണ്. മുഹൂർത്തം വരുന്നത് 12:14 12:36 മധ്യമാണ് മുഹൂർത്തം വരുന്നത്. അന്നത്തെ ദിവസം ഈ ചൊവ്വാഴ്ചത്തെ ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് കാണുന്നത്. അതായത് ചെയ്യാൻ പറ്റുന്ന ദിവസം കൃഷിക്ക് കൊള്ളാം, അതേപോലെ തന്നെ ശാന്തികർമ്മങ്ങൾക്ക് കൊള്ളാം, ശില്പകർമ്മങ്ങൾക്ക് കൊള്ളാം, വാസ്തുകർമ്മത്തിന് കൊള്ളാം. മാത്രമല്ല സർക്കാർ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇടപെടലോ കാര്യങ്ങളോ ഒക്കെ നടത്തുകയാണെങ്കിൽ പോലും ഈ പറയുന്ന ചൊവ്വാഴ്ച ദിവസം നല്ലൊരു ദിവസമാണ്.
അതേപോലെ തന്നെ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അന്നും അകന്നാൾ ദോഷമുണ്ട്. അകന്നാൾ ദോഷം ഉത്രം ചിത്ര എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷത്തിൽ. ഞായർ തിങ്കൾ ചൊവ്വ ഈ ദിവസങ്ങളിലൊക്കെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാൾ ദോഷമാണ് കൂടുതലായിട്ട് ഇതിനകത്ത് കാണുന്നത്. അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. 2022 സെപ്റ്റംബർ മാസം 28 1198 കന്നിമാസം 12 ബുധനാഴ്ചയാണ്. ചോതി നക്ഷത്രമാണ്. ബുധനാഴ്ചത്തെ രാവിലെ സൂര്യ ഉദയം നമുക്ക് നോക്കാം. രാവിലെ 6:13 സൂര്യ ഉദയം, വൈകുന്നേരം 6:11 സൂര്യാസ്തമയം. രാഹുലം വരുന്നത് രാവിലെ 12:09 1:38 മധ്യം രാഹുലം വരുന്നത്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:48 12:10 ഇടയ്ക്കാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് 12:14 12:35 മധ്യമാണ് മുഹൂർത്തം വരുന്നത്. അന്നും ബുധനാഴ്ച ദിവസവും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ്. ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക. എന്നാലും ബുധനാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് പുതിയതായിട്ട് കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കാൻ പറ്റിയൊരു ദിവസം കൂടിയാണ്. വിദ്യാരംഭത്തിന് പറ്റിയൊരു ദിവസമാണ് അത്. ശില്പകർമ്മങ്ങൾ അതേപോലെ തന്നെ വാസ്തുകർമ്മത്തിനും പ്രതിഷ്ഠയ്ക്കൊക്കെ കൊള്ളാം എന്നുള്ളൊരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം. അന്നും നമുക്ക് എന്തെങ്കിലും പ്രതിദോഷം എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. ബുധനാഴ്ച ദിവസം അകന്നാൾ ദോഷമുണ്ട്. അത് അത്തം ചോതി എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളത്. അപ്പോൾ ഈ ഒരു 4 ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അകന്നാൾ ദോഷമാണ് അതിനകത്ത് കൂടുതലായിട്ട് കാണുന്നത്. അടുത്ത ദിവസത്തെ നമുക്ക് നോക്കാം. 7 ദിവസം എങ്ങനെയാണ് നോക്കാം. 2022 സെപ്റ്റംബർ മാസം 29 1198 കന്നിമാസം 13 വിശാഖ നക്ഷത്രമാണ്. അന്നത്തെ സൂര്യ ഉദയം രാവിലെ 6:13 സൂര്യ ഉദയം, വൈകുന്നേരം 6:10 സൂര്യാസ്തമയമാണ്. രാഹുലം 1:37 3:07 മധ്യം രാഹുലം. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:47 12:09 മധ്യമാണ് രാഹുലം. മുഹൂർത്തം വരുന്നത് 12:13 12:13 12:35 മധ്യമാണ് മുഹൂർത്തം വരുന്നത്. അന്നും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് കാണുന്നത്. എന്നാലും വസ്തു വാങ്ങുവാനും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനും ശില്പകർമ്മങ്ങൾക്ക് വാഹനങ്ങൾ ഉണ്ടാക്കുവാനും ഔഷധ സേവയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ കിട്ടുള്ളൂ. 7 ദിവസം ഔഷധ സേവയ്ക്ക് നല്ലൊരു ദിവസമാണ്. ഗുരു അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. പുതിയ പുതിയ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ബുധനാഴ്ചയും 7 ആ ദിവസങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ദിവസം നമുക്ക് പിണ്ടതൂർ ദോഷം, അസുഭുജ ദോഷം, കരിനാൾ ദോഷം, ബലിദോഷ ദോഷം, അകനാൾ ദോഷം എന്നീ ദോഷങ്ങളിൽ അകന്നാൾ ദോഷം, അത്തം, വിശാഖം എന്നീ നക്ഷത്രക്കാർക്ക് അകന്നാൾ ദോഷമുണ്ട്. ഇപ്പം നമ്മൾ ശരിക്കും നോക്കിയാൽ 5 മുതൽ 7 വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അകന്നാൾ ദോഷം എല്ലാ ദിവസങ്ങളിലും അത് ബാധിക്കുന്നുണ്ട്. അകന്നാൾ ദോഷമാണ് അതിൽ കൂടുതലായിട്ട് നമുക്ക് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്നത്. അടുത്ത വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 2022 സെപ്റ്റംബർ മാസം 30 1198 കന്നിമാസം 14 വെള്ളിയാഴ്ചയാണ്. അനിഴം നക്ഷത്രമാണ്. പഞ്ചമിയാണ് അന്ന്. അപ്പോൾ അനിഴം നക്ഷത്രത്തിൽ നിന്ന് സൂര്യ ഉദയം രാവിലെ 6:13 സൂര്യ ഉദയം, വൈകുന്നേരം 6:10 സൂര്യാസ്തമയമാണ്. രാഹുലം രാവിലെ 10:48 12:09 മധ്യമാണ് രാഹുലം വരുന്നത്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:47 12:09 മധ്യമാണ് മുഹൂർത്തം വരുന്നത്. 12:13 12:35 മധ്യമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. അതായത് ഞായർ തിങ്കൾ എല്ലാ ശുഭകർമ്മങ്ങളും ഉത്തമമാണ്. ചൊവ്വ ബുധൻ വ്യാഴം എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ല. എന്നാൽ നമുക്ക് വെള്ളിയാഴ്ച എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. വിവാഹം അതേപോലെ തന്നെ വ്രതാരംഭങ്ങൾ തുടങ്ങുവാനും വാസ്തുകർമ്മങ്ങൾക്കും ഇതിലെല്ലാത്തിനും എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലൊരു ദിവസമാണ്. പുതിയ വീട് വയ്ക്കുവാനോ പുതിയ വാഹനം വാങ്ങുവാനോ യാത്രയ്ക്കൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് ഈ വെള്ളിയാഴ്ച ദിവസം. അന്നത്തെ ദിവസം ഈ പിണ്ടതോട് ദോഷം, അസുഭജ ദോഷം, കരുതാൾ ദോഷം, ബലിദോഷ ദോഷം, അകനാൾ ദോഷം എന്നിവയിലും ഒരു ദോഷവുമില്ല. അന്നത്തെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ്. അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ ശനിയാഴ്ച ദിവസമാണ്. കേട്ട നക്ഷത്രമാണ്. 2022 ഒക്ടോബർ മാസം 1 1198 കന്നിമാസം 15 ശനിയാഴ്ച ഷഷ്ടിയാണ് അന്ന് വരുന്നത്. അന്നത്തെ രാവിലത്തെ സൂര്യ ഉദയം രാവിലെ 6:15 അതുപോലെ സൂര്യാസ്തമയം വൈകുന്നേരം 6:11 സൂര്യാസ്തമയം. രാഹുലം വരുന്നത് രാവിലെ 9:11 10:40 മധ്യമാണ് രാഹുലം വരുന്നത്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:47 12:09 മധ്യമാണ് അഭിജിത് മുഹൂർത്തം വരുന്നത്. മുഹൂർത്തം വരുന്നത് 12:13 12:34 മധ്യമാണ് മുഹൂർത്തം വരുന്നത്. അപ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ശനിയാഴ്ച. വിവാഹം, പെണ്ണുകാണൽ, വാസ്തുകർമ്മങ്ങൾ എന്ന് വേണ്ട, പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ് നമ്മുടെ ഈ വരുന്ന ശനിയാഴ്ച ദിവസം. അന്ന് മൃത്യുദോഷങ്ങളിൽ പിണ്ടനൂർ ദോഷമുണ്ട്. അപ്പോൾ കേട്ട നക്ഷത്രക്കാർക്ക് പിണ്ടനൂർ ദോഷം നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു ദോഷമാണ് പിണ്ടനൂർ ദോഷം.
അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓടിച്ചു പറയുകയാണ്. ഇതിനെക്കുറിച്ച് ഓരോ ദിവസങ്ങളും സ്പഷ്ടമായിട്ട് കൃത്യമായിട്ടും മൈ തേജസ് ഇൻഫോ എന്ന് പറയുന്ന ചാനലിൽ ഓരോ ദിവസവും നിങ്ങളുടെ നാളെ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന് ഒന്ന് ഓടിച്ച് എല്ലാവർക്കും കൂടെ ചേർത്ത് നീട്ടുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഞായറാഴ്ച ഈ പറയുന്ന ഈ 2022 ഒക്ടോബർ 2 ഞായറാഴ്ചയുടെ അന്ന് ഗാന്ധിജയന്തിയുടെ അന്നാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുസ്തക പൂജ വയ്ക്കേണ്ട ദിവസം വരുന്നത്. പുസ്തകപൂജ വയ്ക്കുന്ന ഞായറാഴ്ച വൈകുന്നേരം മുതലാണ് നമ്മൾ വയ്ക്കേണ്ടത്. അതായത് അഷ്ടമി ആരംഭിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം 6:47 ശേഷമാണ് അഷ്ടമി ആരംഭിക്കുന്നത്. സാധാരണ തിങ്കളാഴ്ചയാണ് പൂജ എടുപ്പിൻ്റെ 3 ദിവസം മുമ്പാണ് നമ്മൾ സാധാരണ പൂജ വയ്ക്കാറുള്ളത്. പക്ഷേ സന്ധ്യയ്ക്കാണ് നമ്മൾ പൂജ വയ്ക്കുന്നത്, അതൊന്ന് ശ്രദ്ധിക്കണം. സന്ധ്യ സമയത്ത് ഈ അഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പൂജ വയ്ക്കുവാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ അഷ്ടമി ദിവസം സന്ധ്യ വരുന്നതെന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസം വൈകുന്നേരമാണ്. അപ്പോൾ പുസ്തക പൂജ വയ്ക്കുന്നത് ഞായറാഴ്ച ദിവസം വൈകുന്നേരം 6:47 ശേഷമുള്ള സമയം തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് 6:48 or 6:49 അല്ലെങ്കിൽ 7 മണിയോ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പുസ്തക പൂജ വയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക, വിളിച്ച് ചോദിക്കുക, കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ഏതായാലും തന്നെ മൈ തേജസ് ഇൻഫോ നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇതേപോലെ ഒരുമിച്ച് പറഞ്ഞതിൽ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. ഈ ഒരു ഒന്ന് ഓടിച്ച് പറയുകയാണ് ചെയ്തത്. എന്തെങ്കിലും സ്പഷ്ടമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ മൈ തേജസ് ഇൻഫോ എന്ന് അല്ലെങ്കിൽ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാനത് പറഞ്ഞുതരാം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.